അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ടെൻഡർ കോക്കനട്ട് പായസം ജാർ കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഇളനീർ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കിയിട്ട് കേക്കും കൂടെ മിക്സാക്കിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്, നമ്മളിത് കഴിക്കാനായിട്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇളനീർ പായസം റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഇളനീരെടുത്തിട്ട് അതിൻ്റെ കാമ്പ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാമ്പൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇളനീർ വെള്ളത്തിൽ എണ്ണ വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിലൊന്നും അരക്കരുത്. പിന്നെ കുറച്ച് ഇളനീർ ഞാൻ ചെറിയ പീസായിട്ട് ഈ 4 ഇളനീരിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ നിർബന്ധമില്ല, അതുണ്ടെങ്കിൽ നമ്മൾ ഈ ജാർ കേക്ക് കഴിക്കുന്ന സമയത്ത് അതുകൂടെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് ഈ അരച്ചെടുക്കാനുള്ള ഇളനീരൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇളനീരിൻ്റെ കാമ്പും വെള്ളവും കൂടെ ഇതായി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവ് നമ്മൾ എത്ര ഇളനീരാണ് നമ്മുടെ കയ്യിലുള്ള അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പം ഞാൻ 4 ഇളനീരുള്ള കാരണം 1 ലിറ്റർ പാലെടുത്തത്. 2 എണ്ണമാണെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ എടുത്താൽ മതി. നമുക്ക് എത്ര വേണ്ടത് പായസം എത്ര വേണോ അതിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവും ഇളനീരിൻ്റെ അളവും കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം. അപ്പം ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് 1/2 ടിന്നാണ് ചേർത്തത്. അപ്പോൾ അത് മധുരം കുറവാണ്, അതുകൊണ്ട് 1/5 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് പാലിലൊന്ന് മിക്സായിട്ട് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ പാലിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കണം. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരിയാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ചവ്വരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ പശപ്പ് കളഞ്ഞിട്ട് വെച്ചിട്ടുള്ള ചവ്വരിയായിരുന്നു അത് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഒരിക്കലും ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ വേവിക്കാതെ പാല് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാത്തത് നല്ലത്. അപ്പോൾ പാല് ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ഇതുപോലെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചവ്വരി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് എടുക്കും ചെയ്യും. ഇനി ചവ്വരി ഇട്ട ശേഷം ഗ്യാസ് ഒന്ന് സ്പീഡ് കുറച്ച് വെച്ചിട്ട് ആ ചവ്വരിയും പാലും കൂടെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ തിളച്ച് തരട്ടെ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. 1-2 മിനിറ്റ് ആ ചവ്വരിയും പാലും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി തിളച്ച് വരുന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് അരച്ച് വെച്ച ഇളനീരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാൻ. നമ്മൾ അരച്ച് വെച്ച ഇളനീരിൻ്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓൺ ചെയ്യരുത്, അപ്പോൾ പിന്നെ പാല് പിരിഞ്ഞു പോവുള്ളൂ. അതാണ് നമ്മൾ ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിട്ട ചവ്വരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് അരച്ച് വെച്ച് നമ്മൾ ഇളനീരിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇളനീർ പായസം ഇത്ര ഉള്ളൂ, ഈസിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ തണുപ്പിച്ച് കഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ചൂട്ടിൽ കഴിക്കുന്നതിനേക്കാളും. അപ്പോൾ നമ്മൾ ജാർ കേക്ക് ഉണ്ടാക്കിയിട്ടാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ സെറ്റാക്കുക നോക്കാം. അപ്പോൾ നമ്മുടെ പായസം ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട കേക്ക്, സ്പോഞ്ച് കേക്ക്, നമ്മൾ സാധാരണ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടല്ലോ അതാണ്, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മളെ മിൽക്ക് കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം എല്ലാം കൂടാകുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ് കേക്കിൻ്റെ വീഡിയോ കാണിക്കാതിരുന്നത്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ജാറിൽ സെറ്റ് ചെയ്യാനുള്ളതാണല്ലോ, അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇതുപോലെ ഇനിയും ഒന്നുകൂടെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ക്രീം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ തന്നെ നന്നായിട്ട് മിക്സായിട്ട് ക്രീം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഈ ക്രീം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ക്രീം റെഡിയാവും. നമ്മുടെ പായസവും ക്രീമും കേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെയുള്ള ജാറിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ജാർ അത്യാവശ്യം വലിയ ജാറാണ്, വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുണ്ട്, അത്യാവശ്യം വലുപ്പമുണ്ട് ജാറ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു 3 ജാറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ജാറിൽ. അതിനുവേണ്ടി ഞാനൊരു ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചവ്വരിയോട് കൂടിയിട്ട് തന്നെ പായസം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു ജാറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേക്ക് ഉണ്ടല്ലോ, അതിന് ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലാതെ കൈ വെച്ചിട്ടോ അതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് എങ്ങനെ പറ്റുന്നത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ വെച്ചു കൊടുക്കുക, ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്കുക. അതങ്ങനെ സെറ്റാക്കി ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഒരു 4-5 പീസ് ഒരു ജാറിൻ്റെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കുക. നമ്മൾ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കേക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അത് അത്യാവശ്യം വലിയ ജാറായ കാരണം ഈ ഒരു വലുപ്പത്തിലാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാനൊരു 5 പീസ് കേക്ക് ഈ ജാറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ഇളനീർ പായസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കേക്ക് സോഫ്റ്റ് ആവാനായിട്ട് അത്യാവശ്യം ഇളനീർ പായസം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ആ കേക്കൊക്കെ ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. ആ പായസമൊക്കെ കേക്കിൻ്റെ ഉള്ളിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ പായസം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇളനീരിൻ്റെ ഫ്ലേവർ കേക്കിൽ നന്നായിട്ട് വരാനാണ് നല്ലോണം പായസം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇളനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഫ്ലവർ പോലെ ആക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ക്രീം അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള 2 എണ്ണം കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ക്രീം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടയിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇളനീർ പായസം ഒഴിച്ചിട്ട് അതിലേക്ക് കേക്കിൻ്റെ പീസ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പായസം ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ക്രീം ഇട്ടിട്ട് വീണ്ടും പായസം ഒഴിച്ചിട്ട് നമുക്ക് ലെയർ ചെയ്തിട്ട് ചെയ്യില്ലേ, അതുപോലെ ലെയറാക്കി ചെയ്യാം. ഞാനിപ്പോൾ ഇതാ പായസം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ക്രീം അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭംഗിയിൽ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വീണ്ടും കേക്ക് വെച്ച് കൊടുക്കാനുള്ളത് ലെയർ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. എന്നിട്ട് വീണ്ടും അതിലേക്ക് പായസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പായസം ഒഴിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി അടിയിൽ നന്നായിട്ട് പായസം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ക്രീം അതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുന്ന പോലെ എല്ലാ സൈഡിലായിട്ട് ക്രീം വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെയും ചെയ്യുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ക്രീം ഇടുന്നതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇളനീരുണ്ടായിരുന്നില്ല, അത് ഇട്ട് കൊടുക്കുക. ഞാൻ അത് മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ആ ഇളനീർ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മുടെ ക്രീം കുറച്ചൊന്നുകൂടെ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ഒരു ജാറ് കൂടെ ഉണ്ടല്ലോ, അതിലും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ 3 ജാർ കേക്കും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരെണ്ണത്തിൻ്റെ മുകളിൽ നമ്മുടെ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ റോസിൻ്റെ, അതിൻ്റെ ഇതിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമ്മൾ കുറച്ച് പിസ്ത ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നിർബന്ധമല്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരെണ്ണത്തിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല, അതങ്ങനെ തന്നെ ക്രീമായിട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു റിബൺ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജാർ കേക്ക് ഇതാ 3ഉം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പായസമൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് ഇളനീരിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതൊരു റിബൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് എല്ലാതും. അപ്പോൾ ഇനിയിത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള പായസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക.
എന്നിട്ട് നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.